ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവ്യ ദിവ്യ ഇൻട്രോ പറഞ്ഞു ദിവ്യക്ക് തീരെ ശബ്ദം ഇല്ലാതായെന്ന് തോന്നുന്നു. എത്ര പോയി പറഞ്ഞാലേ ആ ചെറുക്കന്മാരുടെ കൂടെ വീഡിയോ എടുക്കാൻ പോയത് നന്ദി ഒരു വിളാക്കി. അപ്പൊ നമ്മളിന്ന് വന്നേക്കാണെന്നൊക്കെ നമ്മുടെ ശ്രീകുട്ടിന് വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ വന്നാണ് വീഡിയോ എടുക്കാൻ, സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞങ്ങൾ കേറി വന്നു, ഞങ്ങൾ റാബിറ്റിനെ ഒക്കെ കണ്ടത്. പെട്ടെന്നൊരു വണ്ടി വന്നു, അപ്പൊ നിങ്ങൾ ഗാഡി ഇറങ്ങി. അപ്പൊ പറഞ്ഞു അവരാ തോന്നുന്നു വണ്ടി കണ്ടു. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇവര് ചാടി ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഇവരെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളിങ്ങ ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് ഞങ്ങള് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് ഇനി എടുത്തിട്ട് പോവാം, ഇനി എടുത്തിട്ട് പോകും ഞങ്ങള്. അപ്പൊ ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളെ എല്ലാവരും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതെ അതെ, പൊടിമാനാണെങ്കിൽ മൊരു കുഞ്ഞിനെ എടുത്ത് അയ്യോ കുഞ്ഞിനെ വിടാൻ പിടിച്ചു നോക്കി. ഒടുവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു മരമുണ്ടായിരുന്നു. നയ്യാണോ? നയ്യാണോ? കൊണ്ടോട്ടെ ചോദിച്ചേ. സോഫ്റ്റ് ആയിട്ടോ പിടിക്കുന്ന ആൾക്കറിയാം. കുഞ്ഞു വേണോ? ഒരു റാബിറ്റ് വേണോ? നമുക്ക് പിന്നെ കൊണ്ടുപോയാലോ. അയ്യോ ഇത് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പുതിയത്. ഒരു 10-12 ദിവസമായുള്ളൂ. അതല്ലേ കുഞ്ഞുങ്ങളുണ്ടോ? വീഡിയോ കണ്ടാലോ, കണ്ണു തുറന്നില്ല എന്ന് പറയണ്ട. ഇതന്നെ ഇത് കണ്ടാണോ? എന്റെ എല്ലേ പിടിക്കുവേ ഞറുക്കേണ്ടോ? മറ്റേ മുട്ടം കൂടെ ഒക്കെ വിട്ട ചെനയുള്ളോ? മൂന്നിനെയും മുട്ടം കൂടെ വിട്ടതാ. പിന്നെ അതൊരു മുട്ടം കുഞ്ഞ പറഞ്ഞേക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതേ മുയൽ. ഇവിടെ ഉണ്ട് കേട്ടോ മുയൽ, അവിടെ കൊണ്ട് തരുന്നല്ലോ. ഇത് ഇതൊക്കെ വലിയ മുയലുകളാണ് കിടക്കുന്നത്. ഇതുങ്ങളെപ്പോ എന്നെ വേണം? നിങ്ങൾ വലിയ കാര്യം കൊടുക്കോ? ഇത് ആർക്കും വേണ്ട. കോഴിക്ക് വരെ ഹൈടെക് പരിപാടിയാണ്. കോഴിക്കോടൊക്കെ ഹൈടെക് ആണെന്നാണ് പറയണത്. അല്ല തന്നെ ഇറങ്ങിക്കൊള്ളൂലോ. ഇതാകുമ്പോ കോഴിക്ക് നടക്കാൻ, നമ്മുടെ കോഴിനെ നടക്കാൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിനെ അഴിച്ചു വിടണല്ലോ. അഴിച്ചു വിട്ട് മുള്ളിലെ പിടിച്ചാണ് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അതിലൊക്കെ പറമ്പിലേക്ക് പോയിട്ട് തെരച്ചിൽ പൊടിച്ചോടെ സംഭവങ്ങളെ മൊത്തം ചെറിയ കഴിഞ്ഞ സംഭവം മുഴുവൻ കൊളാക്കും. അപ്പൊ വിളിക്കും ഓഴി വന്നേ പറമ്പില്. ഒരു 2 കിലോ ആണ്. 6 മാസമാകുമ്പോഴത്തേക്ക് 4 കിലോ ഒക്കെ വരും. ണ്ടോ ഫോട്ടോയ്ക്ക്? ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ടോ? കുഞ്ഞു വരുമെന്ന് അറിയാവുന്നുണ്ടല്ലേ. അവൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സംസാരമാണ്. അതെല്ലാം മൊത്തം തരാൻ പോകുന്നു കേട്ടോ. അതെ ചക്കപ്പഴമുണ്ട്. ഞങ്ങളുണ്ട്. അതെ ഞങ്ങളുണ്ട്. ഞങ്ങള് എന്താ പറയുക, ഈ വർഷത്തെ ആദ്യത്തെ ചക്കയും കഴിഞ്ഞ വർഷം ഞങ്ങൾ ചക്കപ്പഴം തിന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവര് 2 വർഷം കൂടി തിന്നത് ചക്കപ്പഴമാണിത്. ഭയങ്കര സന്തോഷം. ഇവര് ഇത് ഒരാഴ്ച മുമ്പ് നമ്മുടെ വീഡിയോ കാണിച്ച ചക്കപ്പഴം. അന്ന് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞു ശ്രീകുട്ടാ ചക്കപ്പഴം എടുത്തു വെക്കണം. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചു കേട്ടോ ആ ചക്കപ്പഴം എടുത്തു വെച്ചിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ചക്കയാ.
വരുമെന്ന് പറഞ്ഞിട്ട് മാത്രം തീരാതെ വെച്ചത്. എനിക്ക് ഇഷ്ടമായി. എന്താണ് കുടുംബം എന്തോ ഒരുപാട് കഴിക്കണോ മോനെ ശിവട്ടാ. എന്തോ വളരെ സന്തോഷടാ, കാരണം വീട്ടിൽ വന്നിട്ട് നമുക്ക് സാധനം കിട്ടിയില്ലായിരുന്നു. ഏതായാലും ഒരുപാട് സന്ധി. അയ്യോ നന്ദി, സന്തോഷം. സത്യം പറയാം, പശുവിന് കൊടുക്കാൻ വേണ്ടി ഒരു ചേച്ചി ചക്ക കൊണ്ടുപോയി, കൊത്തുചക്ക. അത് മേടിച്ചു കൊടുക്കുക വെച്ചിട്ടുണ്ട്. കൊത്തുചക്ക ഞങ്ങൾക്ക് വേണ്ടിട്ട് ആ ഇടിച്ചക്ക ഉണ്ടാക്കാൻ ഇങ്ങനെ തരാന്ന് പറഞ്ഞോണ്ടേ ഒന്നും കിട്ടാത്തോണ്ട് അപ്പൊ അത് പശുവിന് കൊടുക്കാൻ വെച്ചാണ്. അവരമ്മ നല്ലതാണ്, അവര് ആ പശു ഇന്നലെ കുഴപ്പമില്ല, വേണം എടുത്ത് ഇടിച്ചക്ക ഉണ്ടാക്കാൻ നോക്ക്. അങ്ങനെ പശുവിന് ഒരുപാട് കഴിക്കുന്നു. അവന് ഇഷ്ടമാണെങ്കിൽ അവൻ കഴിക്കട്ടെ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴാണ് ഞാൻ അഡ്വാൻസ് വീട്ടിൽ വിളിച്ചു പറയാറുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പ അമ്മ ആരേലും അല്ലെങ്കിൽ തൊടുകയാണെങ്കിലും ചക്ക ഇട്ട് വെച്ച് കഴിക്കാൻ പറയും. ചക്കയ്ക്ക് ഓർഡർ കൊടുത്തിട്ടേക്കോ നിങ്ങൾ വരുന്ന അനുസരിച്ച്. പറഞ്ഞില്ലല്ലോ ആ ഇനിയിപ്പോ അവിടെ വീട്ടില് ഒന്ന് രണ്ട് ചക്ക കിടപ്പുണ്ട്, പക്ഷെ അങ്ങ് തുഞ്ചത്താ. പറയാതെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഒരു സാധനം കഴിക്കാനും പറ്റിയതാ, കൊണ്ടുവരാനും പറ്റിയതാ, പറഞ്ഞ സമയത്ത് വരാൻ പറ്റില്ല. വൈകുന്നേരം ആൾക്കാർ ഓർക്കും ഇവന് ചക്കപ്പഴ ആദ്യമായിട്ടാണോ? പുറത്തുള്ള പിള്ളേർക്കൊക്കെ വീട്ടിൽ വരുമ്പോ ഏറ്റവും ഇഷ്ടം ചോറും കപ്പയും മീൻ കറിച്ചു ഒന്നും വേണ്ട, ചക്കയോ മാങ്ങയോ കപ്പളോ. ചക്കപ്പഴം ഇതിന് എങ്ങനെ പോയി കഴിഞ്ഞാൽ 1200 രൂപ അവിടെയോ നല്ലത് കിട്ടുമല്ലോ. ചിലപ്പോ നമ്മള് മേടിച്ചോണ്ട് കഴിയുമ്പോണ്ടല്ലോ അത് മഞ്ഞരാഗിലായിരിക്കും. ഇത്രയും മധുരം കാണുമല്ലോ, നല്ല മധുരല്ലേ. മഞ്ഞേടാ ഇവിടുന്ന് കേറിയ ഇലയ്ക്കല്ലേ. ആ മഞ്ഞ കളർ ചേട്ടാ ഇതന്നെ എല്ലാം പൊട്ടിത്തരും. ചേമ്പ് കണ്ടപ്പോ ബഹുമാനിക്കുന്ന ആദ്യത്തെ വ്യക്തി കേട്ടോ. പൊന്നെ ചേമ്പ് ചേർന്ന് ചാട്ടം നോക്കി. ശരിക്കും നമ്മളുണ്ടല്ലോ ഒരു ഭയങ്കര വൈബല്ലേ നാട്ടിലെത്തിയ ഒരു പാവ എന്റെ ചുറ്റപ്പിന് മൂന്ന് കഷ്ണമേ കൊടുത്തോളൂ. പപ്പ എങ്ങനെ ഇരിക്കും മൂന്ന് കഷ്ണം മാത്രം അല്ലെങ്കിൽ കൊടിമോനെ ആ അപ്പ ഇരുന്നോ. കേറിയിരുന്നോ ആ കസാരയും എടുത്തിട്ടു. അടി വെക്കില്ല, അടി വെക്കാതെ കഴിക്കട്ടെ കമ്മിറ്റിയുടെ. അല്ലേ അവന് തന്നെ കഴിക്കത്തില്ല. വെള്ളം കുടിക്കണം അമ്മേ, വെള്ളം എടുത്തമ്മേ. എനിക്ക് പേടി തന്നെയാണെന്ന് അറിയോ. നിങ്ങളെങ്ങാനും നമ്മൾ ഇന്നലെ പോലെ വരാന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ നിങ്ങളെങ്ങനെ ചേമ്പ് പുഴുങ്ങി വെച്ചേക്കോ പുഴുങ്ങി വെച്ചേക്കോ ടെൻഷൻ ആയിരുന്നു. അയ്യോ ചേമ്പ് ഇങ്ങനെ കേട്ടോ, നാളെക്കുട്ടി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് എന്റെ വീട്ടിൽ ചെന്നപ്പോ ഇത് മിസ്സായി പോയായിരുന്നു. ആ സംഭവം ഉണ്ടാകുന്ന പോലെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പേരില് ഏതായാലും ഒരു കുഞ്ഞു പ്ലേറ്റ് കറി കൊടുക്കാൻ
പിന്നെ സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളമേട വക അയലക്കറി അയല കേട്ടോ. ഇന്നലെ കറി വെച്ച മൺചട്ടിക്കകത്ത് വെച്ചിരുന്നതാണ്. അവനെ നമ്മൾ ഒരു പീസ് ഇതുപോലെ കഷ്ണമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കഴിയുമെന്ന് ചാറിങ്ങോട്ട് ഒഴിച്ചോടെ തേങ്ങ ഒന്ന് ഉടക്കി സമയത്ത് അയ്യോ പാത്രമേ നെഞ്ചിട്ട് പിന്നെ പാത്രം ഇടുക്കി പോയത് നമ്മൾ എൻജോയ് ചെയ്യണ്ടോ ചേട്ടാ? ഇവിടെ ഉപ്പ് കറ പുള്ളിയായിട്ട് എൻജോയ് ചെയ്യണേ നല്ല രസം. കാരണം പിള്ളേർക്ക് ഈ മുയലിനെ കണ്ടപ്പോ സന്തോഷമാണ് എല്ലാം കൊണ്ടേ നല്ല രസമായിരുന്നു. അല്ല അങ്ങനെ പറയണതാ അല്ലേ, നല്ല ഫുഡ് കഴിക്കുമ്പോ മൂക്ക് ഇങ്ങനെ വേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കണം. നമുക്ക് ആസ്വദിച്ച് തിന്നുമ്പോ അങ്ങനെയാണ്, അങ്ങനെയാണ് നല്ല ചൂടോടെ നല്ല എരിവോട്. ഇത് എനിക്കൊരു സംശയം, ഇതിൽ ആരാ ഗസ്റ്റ്? ഇതാണ്ട് കയറി ഇരുന്ന് കഴിക്കണം. കേട്ടില്ല കേട്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നു അവക്ക് വന്നാ കടിച്ചു തിന്നാൻ പറ്റില്ല. മുളക് കിടലം കറി കേട്ടോ, വിളിച്ചോ. ഇവിടുന്ന് 22 മണിക്കൂർ ഇരിക്കണ്ട ട്രെയിനില്. സപ്പോർട്ട് ചെയ്യണം. മുംബൈ മല്ലൂസ് എല്ലാ ഞായറാഴ്ച 8:30 ലൈവ് ഉണ്ട്. അവരുടെ ലൈവ് ഉണ്ട്, പാട്ടാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് പാട്ടും പാടിത്തരും. മനോഹരമായിട്ട് ഇവരുടെ രണ്ടിന്റെ സ്വരത്തിൽ ആ കുഞ്ഞിക്കൊച്ചും പാടും, പൊടിമോനും പാടും. അപ്പൊ അവരെ അവരെ സപ്പോർട്ട് ചെയ്യണം. അതെ, നല്ല പാട്ടുകാരാണ്. അതുതന്നെ കേൾക്കുന്നല്ലോ, നമുക്ക് സന്തോഷം.